Hi friends, welcome back to my channel. In the number recipe, now trending itala top forward cake in the recipe. Apo the Enganyan and Dakana Namakoka, Adinamumba and the channel either subscribe jay the tilangle, please on the subscribe jayga. Apo Namakanere video lake adaka Adin the Nidinavin in an edi cup of maida, ready payloaded to the tinde. Any kalka palavili cocoa powder. அது கூட இதிலேக்கு இட்டு கொடுக்க இனி 1 டீஸ்பூன் பேக்கிங் பவுடர் அதுபோல തന്നെ 1/2 டீஸ்பூன் பேக்கிங் சோடா എന്നിവ சேர்க்க அதின் ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തു കൊടുക്ക நான் இப்ப நல்ல போல മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്ക വേണമെന്നുണ്ടെങ്കിലും മൂന്ന് തവണ അരിച്ചെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു തവണ അരിച്ചതിനു ശേഷം ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്താലും മതി ഇനി ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ഞാനൊരു പാത്രത്തിൽ നാലേക്ക് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെനില എസൻസും ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക പാത്രത്തിലൊട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ 3/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് പൊടിച്ച പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് എടുത്താൽ മതി പൊടിക്കാത്തതുകൊണ്ട് ഞാൻ 3/4 കപ്പ് എടുത്തിട്ടുള്ളൂ ഇത് നല്ല ഫ്ലഫി ആയി വരുന്നത് വരെ ബീറ്റ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ തന്നെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാൻ ആ കൊക്കോ പൗഡർ എടുത്ത പാത്രത്തിൽ തന്നെ അതേ സെയിം അളവിൽ ഓയിൽ എടുത്തിട്ടുണ്ട് അത് ഒഴിച്ച് കൊടുത്തിട്ട് ചെറുതായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക ഓയിൽ ഒഴിച്ചതിന് ശേഷം ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്ക് ബീറ്ററിൽ സൈഡിലോട്ട് മാറ്റി വെക്കാം നേരത്തെ അരിച്ചു വെച്ച ഫ്ലോർ മിക്സ് ഇതിലോട്ടേക്ക് കുറേശ്ശെ ആഡ് ചെയ്യാം അതിനുശേഷം 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാല് കുറേശ്ശെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ബാക്കിയുള്ളത് ഞാൻ കുറേശ്ശെ ചേർത്തിട്ട് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ 40 മിനിറ്റ് കുക്കറിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതുപോലെ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഈ ഒരു ഭാഗം നമുക്ക് ആവശ്യമില്ല നമുക്ക് ഒരു സൈഡിൽ മാറ്റാം ഇനി നമുക്ക് കേക്ക് ഐസിംഗ് ചെയ്ത് തുടങ്ങാം അതിനു വേണ്ടിയിട്ട് ഒരു കേക്ക് ബോർഡിലേക്ക് വിപ്പിംഗ് ക്രീം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ ഫസ്റ്റ് ലെയർ ഒന്ന് ഇതുപോലെ വെച്ചു കൊടുക്കാം അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഷുഗർ സിറപ്പാണ് ആഡ് ചെയ്യുന്നത് ഞാൻ അതിലേക്ക് സ്ട്രോബെറി ക്രഷ് ചേർത്തത് കൊണ്ടാണ് ഈ കളറ് ഇതിന് മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുക ഞാനിതൊന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് സ്ട്രോബെറിന്റെ ക്രഷ് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് Thank you.
അതിനുശേഷം കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് കൂടി ഇട്ടെടുക്കുന്നുണ്ട്. ഇനി ഇതിലെ രണ്ടാമത്തെ ആ ഭാഗം കൂടി എടുത്തിട്ട് സെക്കൻഡ് ലെയർ ആയിട്ട് വെച്ചു കൊടുക്കുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം വിപ്പിംഗ് ക്രീം വെച്ചൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലായിട്ട് ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ വെച്ച് റെഡിയാക്കിയെടുക്കാം. ലാസ്റ്റ് ലെയർ ഇതുപോലെ വെച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ ടൂത്ത് പിക്ക് ഇതുപോലെ ഇറക്കി വെച്ചു കൊടുക്കുന്നുണ്ട്. തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് വെച്ചുകൊടുക്കുന്നത്. ഞാൻ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഫുള്ളായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കളർ ചേർത്തിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ കത്തി വെച്ചിട്ടുള്ള ഡിസൈനാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഓവറായിട്ട് നല്ല ഫിനിഷിങ് വേണമെന്നൊന്നുമില്ല. ഇതുപോലെ കത്തി വെച്ചിട്ട് പതിയെ ഒന്നാക്കി കൊടുക്കുക. ഞാനിത് മുഴുവനായിട്ടും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഫ്ലവർ വെച്ചു കൊടുക്കുവാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തു കൊടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും വരുന്നതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.